അന്തരിച്ച സംവിധായകൻ കെ ജി ജോർജിന്റെ സംസ്കാരം ഇന്നാണ് ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. വൈകിട്ട് 4:30 കൊച്ചി രവിപുരം ശ്മശാനത്തിലാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനമായിരിക്കുന്നത്. അതിനു മുൻപ് ഇപ്പോൾ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്കെടുക്കുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 4:30 കൊച്ചി രവിപുരം ശ്മശാനത്തിലാണ് അന്തരിച്ച സംവിധായകൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുൻപ് അവസാനമായി അദ്ദേഹത്തെ കാണുന്നതിനായി ഒരു വൻ ജനാവലി തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളടക്കം ഇപ്പോൾ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആക്ടിയും ഫെഫ്കയും നേതൃത്വം നൽകുന്ന അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെ കൊച്ചിയിൽ ചേരാനിരിക്കുന്നു. ഇപ്പോൾ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഗായത്രി സത്യദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗായത്രി, ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി പൊതുദർശനത്തിനുള്ള സമയമാണ്. ക്രമീകരണങ്ങൾ എങ്ങനെ? കാവ്യ, ഇപ്പോൾ എറണാകുളം വൈറ്റില ചലിച്ചവട്ടത്തുള്ള മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് എറണാകുളം ടൗൺസിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകാൻ വേണ്ടി തിരക്കുകയാണ്. അഭിനേതാവ് തുടങ്ങി സിനിമ മേഖലയിലുള്ള പ്രവർത്തകർ ആംബുലൻസിൽ ഉണ്ട്. അവർ ഇപ്പോൾ ഈ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ 11 പൊതുദർശനം ആരംഭിക്കുന്ന രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 11:00 എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം ആരംഭിക്കും. സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അനുഭവിച്ചു. തുടർന്ന് വൈകിട്ട് 4 വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ശേഷം വൈകിട്ട് 4 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം. തുടർന്ന് മാറ്റ, ഫെസ്ക തുടങ്ങി സിനിമാ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന അനുസ്മരണ യോഗവും ഉണ്ടായിരിക്കും. ഇത്തരത്തിലാണ് ഇന്നത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കെ ജി ജോർജിന്റെ വിയോഗം മലയാള സിനിമാ രംഗത്തും ഒപ്പം തന്നെ ലോക സിനിമയ്ക്കും നികത്താനാവാത്ത ഒരു ഇളവ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വേണ്ടി പറയേണ്ടി വരുന്നു. കാരണം 1979 ഇപ്പോഴും അക്കാലത്തെ യുവത്വത്തെയും ഇക്കാലത്തെ ഇപ്പോഴുള്ള യുവത്വത്തെയും ഒരുപോലെ സ്വാധീനിച്ച അല്ലെങ്കിൽ കാലാതിവർത്തിയായി പ്രവർത്തിക്കുന്ന സിനിമകൾ നിർമ്മിച്ച അല്ലെങ്കിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനായിരുന്നു ശ്രീജ. അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചത് 13 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനം ചെയ്ത 19 ചിത്രങ്ങൾ ഈ 19 ചിത്രങ്ങളും കാലാതിവർത്തിയായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ. ഓരോ ചിത്രങ്ങളും മനുഷ്യന്റെ കാലത്തോട് കലഹിക്കുന്നതായിരിക്കണം കല എന്ന ഒരു ബോധ്യത്തിൽ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ സിനിമകൾ നിർമ്മിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ സംവിധായകനായിരുന്നു കലാകാരനായിരുന്നു കെ ജി ജോർജ് എന്ന് പറയുക. ഒരു സാധാരണ പെയിന്റർ മകനായി ജനിച്ച് പെയിന്റിങ് ഒരുപക്ഷെ അദ്ദേഹം ചിത്രകല സംവിധായകനായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഒരു ചിത്രകാരനായിരുന്നു ആയിരിക്കണം അദ്ദേഹം. കാരണം അത്തരത്തിൽ ചിത്രകലയിൽ ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രാവീണ്യം തെളിയിച്ച അത്തരത്തിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ശരി ശരി ഗായത്രി, എന്തായാലും വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. വൈകിട്ട് 4 കെ ജി ജോർജിൻ്റെ സംസ്കാര ചടങ്ങുകൾ രവിപുരം ശ്മശാനത്തിൽ നടക്കുക. ഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.